ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന യെശയ്യാ മുഖാന്തരം പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചനമാണ്. ഇതിൻ്റെ നിവൃത്തീകരണം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ഇത് സാധിച്ച ഒരു കാര്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഇത് ഒരു ബുദ്ധിയുപദേശമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നുവെങ്കിൽ അതേറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമുക്ക് ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിൻ്റെ മുഴുവൻ ആധിപത്യവും ഏറ്റെടുക്കുന്ന ഒരു കർത്താവ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ആ വ്യക്തിയുടെ ആധിപത്യം കർത്താവിൻ്റെ തോളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സ്ഥാനത്ത് കർത്താവ് അവന് വേണ്ടി എന്തെല്ലാമായിത്തീരും. ആ ദൈവവൈതലിന് ഒരത്ഭുത മന്ത്രിയായിട്ട്, വീരനായ ദൈവമായിട്ട്, നിത്യപിതാവായിട്ട്, സമാധാന പ്രഭുവായിട്ട് കർത്താവായ യേശു ക്രിസ്തു ആയിത്തീരുന്നു. ഒരു ദൈവവൈതലിന് എല്ലാത്തിലും ആ കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിലേൽപ്പിക്കുക, കർത്താവിൻ്റെ ആധിപത്യത്തിന് വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിലും കർത്താവ് ഒരു നല്ല ആലോചനക്കാരനാണ്. കർത്താവ് സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് നിത്യനായ ഒരു പിതാവായിട്ട് ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ച് അവനെ ആശ്ലേഷിച്ച് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത സ്നേഹവാനായ ഒരു പിതാവ്. അതേപോലെയുള്ള രീതിയിൽ നമ്മെ കൈക്കൊള്ളുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു പിതാവ്. മാത്രമല്ല, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായിത്തീരും. ഏത് കലങ്ങിമറിയുന്ന സാഹചര്യത്തിലും ആ കർത്താവിൻ്റെ സമാധാനം ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മേൽ വാഴുവാൻ ദൈവം അവസരം തരുന്നു. ഇതേ തന്നെയാണ് നമുക്കറിയാം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ. ദാനിയേലിൻ്റെ ആ ജീവിതചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രതികൂലത്തിലൂടെ അവൻ കടന്നുപോയി. തന്നെ താനെടുത്ത തീരുമാനം മുഖാന്തരമായിട്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ. എന്നാൽ ദാനിയേൽ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൻ്റെ ആധിപത്യം ആ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് തന്നെ അത്ഭുത മന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി ദാനിയേലിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആ സംഭവം കഴിഞ്ഞിട്ട് ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവ് അതിനെ പ്രകീർത്തിക്കുന്നതാണ്. 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതോടെ ഒന്ന് വായിക്കട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവനും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ജാതീയമായ രാജാവ് തീർപ്പ് പ്രഖ്യാപിച്ച് പറയുകയാണ്. ദാനിയേല് അവൻ്റെ ആധിപത്യം കർത്താവിൻ്റെ കയ്യിലാണ്. ആ ജീവനുള്ള ദൈവത്തിൽ നശിച്ചു പോകാത്ത നിത്യനായ ദൈവത്തിൻ്റെ ആ രാജ്യത്വം, അവൻ്റെ ആധിപത്യത്തിനൊരവസാനവും ഇല്ല. നമുക്കിതൊരു ഉറപ്പ് തരുന്നുണ്ട്.
ഏത് സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടാലും, ഏത് രാജാവും രാജത്വവും എതിരായി വന്നാലും അതിൻ്റെ മധ്യത്തിൽ വിടുവയ്ക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടിരിക്കാം. ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും മുഴുവൻ ആ കൺട്രോളും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമ്മുടെ ജീവിതത്തെ വാഴുവാനിടയാകുന്നുവെങ്കിൽ നിത്യമായ സമാധാനവും ദിവ്യമായ സമാധാനവും നമുക്ക് എപ്പോഴും അനുഭവിക്കാനിടയാകും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.